അച്ഛാ. അച്ഛാ, എന്താ ഗീവറേജ്? അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. എന്താ ഗീവറേജ് നീ പറയുന്നത്? അച്ഛോ, എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല. കുംഭസാര ആവുമ്പോ ആരും അറിയത്തില്ലല്ലോ. പ്ലംബിംഗ് പണിയില്ലേ, അതൊരു അമേരിക്കക്കാരന്റെയാ. അവിടുന്ന് ആരും മേടിക്കാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഏറ്റവും നടക്കും സാബ്. അയ്യോടാ, വൃത്തിയാക്കണം. നമ്മള് പലപ്പോഴും രണ്ടെണ്ണം ഇരുന്ന് അടിക്കുന്നല്ല. ശരിയാ. നീ തങ്ങ അകത്തേക്ക് വെച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം പുറത്തേക്ക്. പിള്ളേർ ഇവിടുന്ന് പഠിക്കുന്നുണ്ടല്ലേ, അകത്തങ്ങോട്ട് പോയി കഴിക്കും. അതാ നല്ലത്. അളിയാ, നീ ഇങ്ങ വന്നേ. വഴിയെന്ന് പറഞ്ഞ നോക്കിയാലും ഒരു പഠിത്തം തന്നെ. അളിയേ വാ, പരിപാടി തുടങ്ങാം. നീ വാ, മക്കള് പഠി. കുറേ നാളായടാ ആഗ്രഹം. ആരെങ്കിലും തടസ്സം നിന്നാ ഞാൻ. എന്റെ കർത്താവേ, എന്നിട്ടെന്താ മോനെ നീ ഇതൊന്നും ആരോടും പറയാതിരുന്നത്? പേടിച്ചിട്ടാ അച്ചോ, ഞാൻ കഴിഞ്ഞില്ല അച്ചോ. എന്നാ പറയേ? അപ്പന്റെ അടക്കിനും അത് കഴിഞ്ഞ് മൂരിവാസ് വീട്ടിൽ വരുമായിരുന്നു. അയാള് മോളിയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അപ്പോ നിന്റെ അമ്മച്ചൊന്നും പറഞ്ഞില്ലേ? എന്തു പറയാനാ, എല്ലാത്തിനും ഒരു ഒത്താശ പോലെ. കർത്താവേ, അച്ഛോ, എന്റെ മോളിക്കുട്ടി ശ്വാസം മുട്ടല് കാരണം മരിച്ചതാന്നല്ലേ എല്ലാരും കരുതിയേക്കുന്നത്? അവൾക്ക് വലവിന്റെ അസുഖം ഉണ്ടായിരുന്നുള്ളത് ശരിയാ, പക്ഷെ അവൾ അതുകൊണ്ടല്ല മരിച്ചത്. മരിക്കുന്നതിന്റെ തലേ ദിവസം അയാള് വീട്ടിൽ വന്നായിരുന്നു. നാളെ മുതൽ പാലിന് കാശൊന്നുമില്ല. പിന്നെ വരാണ്ട്. ആ മോളിക്കുട്ടിയെ പഠിച്ചു വലിയ കളക്ടർ ആവുമല്ലോ രണ്ടുപേരും. ഇതൊക്കെ ഇവിടാണ് കൊണ്ടുവെക്കുന്നത്. ഇതെന്താ? ഇത് മോളിക്കുട്ടിക്കുള്ളതാ. മോളിക്കുട്ടി ഇതേ നോക്കിക്കേ. മോളിക്കുട്ടി ഇങ്ങ് വാ. എടി, വിളിച്ചത് കേട്ടില്ലേ? വന്നു വന്ന് കൊച്ചു വിളിച്ചാ പോലും വരാതായി. വാ, അടുത്തു വാ. ഇത് മുഴുവൻ മൂക്കുള്ളതാ. മോൾക്ക് ഇഷ്ടമായോ? മോൾക്കുട്ടി മാത്രം മേടിച്ചതാ. ഇഷ്ടാ മോളെ, ഒരുപാട് ഇഷ്ടാ. മോളെ എന്തുവല്ലേ ചോദിച്ചോ. ആ, എല്ലാം മേടിച്ചുതരാം, ഇനിയും മേടിച്ചുതരാം. മോളെ കാണാനല്ലേ അങ്ങള് വരുന്നേ. മോളെന്തോന്നും മിണ്ടാത്തേ. മോളെ നിക്കണി, കുഞ്ചിച്ച് വഷളക്കി വെച്ചിരിക്കാം. ഇതിനൊക്കെ കാണിച്ചു കൊടുക്കഞ്ഞ.
പോട്ടെ പോട്ടെ, വിഷമിക്കണ്ട. അച്ഛൻ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛന്റെ വീട്ടിൽ വന്നത്? എന്നാ കുഞ്ഞെ? മോളി മരിച്ച് 2-3 ദിവസം കഴിഞ്ഞ്. ആ, ഞാൻ ഓർക്കുന്നു. അന്ന് മേരിക്ക് ഞാൻ മരുന്ന് കൊടുത്തോണ്ടിരുന്നപ്പോ അല്ലയോ? ഇപ്പൊ തരാം. ഭയങ്കര വേദനയാ. ഇത് ഉറക്ക ഗുളികയാ. ഇതിന്ന് ഒരെണ്ണം എടുത്താണ്ട് കൊടുത്താലേ പിന്നെ വേദന ഇല്ലാണ്ട് കൊറേ സമയം കിടന്നു ഉറങ്ങിക്കോളും. വന്ന കാര്യം പറഞ്ഞു പോണോ കുഞ്ഞ്? എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഹലോ, നാളെ സാബുന്റെ ആണ്ട വരത്തില്ലയോ? എന്താ പാൽപ്പായസം വേണോ? ഓക്കെ, നാളെ ഇപ്പോൾ വരും. ശരി, വെക്കട്ടെ.
ആണോ കള്ളു കുടിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. പറയുന്നവരൊക്കെ പറയട്ടെടി, നമുക്കെന്താ? സാബുന്ന് വായി നോക്കി നടക്കുക. മോശം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഈ ഞാഞ്ഞൂലാണോ ഈ പ്രശ്നം? ഞാനത് മറന്നു. പാൽ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുഴുവനും അച്ചറൊക്കെ എടുത്ത് കുടിച്ചു തീർക്കും. ശരിക്കും പറഞ്ഞായിരുന്നു? ഞാൻ കരുതി നീ വെറുതെ പറഞ്ഞായിരിക്കും. ശരിക്കും പറഞ്ഞല്ലാതെ. എടുത്തു പോയി, ഞാൻ എന്താ ഇപ്പോ വരാം. ഇന്ന് നല്ല മൂഡിലാണല്ലോ. നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് വാടി, പായസം ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ നമുക്ക് മുറി പോയിരുന്നു ഓടി. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കാണെന്ന് തോന്നുമ്പോ ഞാൻ വരും. എന്താ ചിരിക്കടി, ഈ പായസം ഒന്ന് കുടിച്ചു കഴിഞ്ഞിട്ടടി. ഒരു തുണയായി നീ നിറഞ്ഞിടേണ്ട നേരങ്ങളിൽ ഞാൻ തനിച്ചാകവേ, ഒരു വിളിയായി ഞാൻ ചൊരിഞ്ഞിടുന്ന സ്നേഹങ്ങളിൽ നീ തനിച്ചാകവേ. ഞാൻ എടുത്തിട്ട് വരാം. Thank you.
വേണ്ട. അവനുള്ള ശിക്ഷ നടപ്പാക്കേണ്ടത് നമ്മളല്ല കുഞ്ഞ്. ശരി, ഇനിയുള്ള കാലം ശരികൾക്ക് വേണ്ടി നിലകൊള്ളണം. പാപം ചെയ്യുന്നവർ കുമ്പസാരിച്ചാൽ പോരെ, നീ എന്നും നന്മയുടെ പാതയിലാണ്. അതുകൊണ്ട് നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് മോനെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് എന്റെ മാത്രം കഥയല്ല. നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്നത് അങ്ങനെ നടിച്ചാൽ ഇനിയും ഞാൻ തൂക്കെടുക്കും. ഞാൻ അല്ലെങ്കിൽ മറ്റൊരു ഗീവർഗീസ്.